മുസ്ലിം ലീഗിൻ്റെ ദിനപത്രമായ ചന്ദ്രിക ദിനപത്രത്തിന് നിലനിന്നു പോകാൻ സർക്കാർ ധനസഹായം വേണമെന്ന് ഒരു മുസ്ലിം ലീഗിൻ്റെ MLA കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനത്തിൽ അഭ്യർത്ഥിക്കുന്നത് കേട്ടു. 6 വർഷം പ്രതിപക്ഷത്തിരിക്കുമ്പോഴേക്കും CH മുഹമ്മദ് കോയ മുതൽ ലീഗിൻ്റെ തലമുതിർന്ന നേതാക്കൾ വരെ നേതൃത്വം കൊടുത്തിരുന്ന ചന്ദ്രിക എന്ന പത്രസ്ഥാപനം അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണ് ഇന്നുള്ളത്. കഴിഞ്ഞ 1-2 മാസം മുമ്പാണ് അതിൻ്റെ ആദ്യപടിയായി ചന്ദ്രിക വാരിക പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചത്. ഇന്നിതാ ആ പത്രസ്ഥാപനം അടച്ചുപൂട്ടാതിരിക്കാൻ സർക്കാർ സഹായിക്കണമെന്ന് നിയമസഭയിലിരുന്ന് നിലവിളിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ. ഭരണവും 5-ാം മന്ത്രിയുമൊന്നുമില്ലെങ്കിൽ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി നാമാവിശേഷമാവുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. 1943-ൽ വാരികയായി ആരംഭിച്ച ചന്ദ്രിക 2022-ൽ ഭരണ തുടർച്ച നഷ്ടമായപ്പോഴേക്കും അടച്ചുപൂട്ടേണ്ടി വരുമ്പോൾ അതേ കാലയളവിൽ 1942-ൽ പിറന്ന ഒരു പത്രം കൂടി നമുക്ക് മുന്നിൽ തന്നെയുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ. ആ പത്രത്തിൻ്റെ പേരാണ് ദേശാഭിമാനി. കർഷക സമര പോരാട്ടത്തിൻ്റെ നാവായി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ പലതവണ വലത് ചൂഷക വർഗത്തിൻ്റെ നിരോധനം ഏർപ്പെടുത്തിയിട്ടും 2022-ൽ എത്തി നിൽക്കുമ്പോൾ 62 ലക്ഷത്തിന് മുകളിൽ വായനക്കാരുമായി കേരളത്തിലെ 3-മത്തെ ദിനപത്രമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖമായി നാവായി ഇന്നും തലയെടുപ്പോടെ വായനക്കാരിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ദേശാഭിമാനി. 80 വർഷത്തിൻ്റെ പോരാട്ട ചരിത്രത്തിൻ്റെ നിറവിലാണ് ഇന്ന് ദേശാഭിമാനി. EMS തൻ്റെ കുടുംബസ്വത്ത് വിറ്റ് കെട്ടിപ്പടുത്തിയ പ്രസ്ഥാനം AKGയും കൃഷ്ണപിള്ളയും തുടങ്ങി നിരവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും അധ്വാനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും പ്രതീകമായി ഇന്നും കത്തിപ്പട്ടിരുന്ന സമരാവേശമാണ് ദേശാഭിമാനിയുടെ ചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ളത്. നിരവധി തവണ പ്രതിപക്ഷത്തിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് CPM. ആ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുമ്പോഴും വർദ്ധിത വീര്യത്തോടെ ആ പാർട്ടിയുടെ സമര പോരാട്ടങ്ങളുടെ പ്രചരണ കേന്ദ്രമായി നിലകൊണ്ട മഹാപ്രസ്ഥാനം 80-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ആ പ്രസ്ഥാനത്തെ ആക്രമിക്കാൻ നേതൃത്വം കൊടുത്ത വലത് മഴവിൽ സഖ്യത്തിൻ്റെ പതാകവാഹകരായ അതേ ലീഗ് നേതാക്കൾ ചന്ദ്രിക പൂട്ടാതിരിക്കാൻ ഇടതുപക്ഷ സർക്കാരിനോട് കേണപേക്ഷിക്കുന്നത് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് തന്നെ പറയേണ്ടി വരും. പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുതെന്ന് പറഞ്ഞ് നടന്ന ചന്ദ്രികയും ലീഗുകാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അക്കൗണ്ടിലേക്ക് 1 കോടി രൂപ കൊടുക്കുകയും ചെയ്തു. നിങ്ങൾ അവിടെ ചെന്ന് ചോദിച്ച് വാങ്ങിക്കുന്നതല്ലേ നല്ലത്? പാർലമെൻറ്റിൽ എന്തുകൊണ്ട് നിങ്ങളുടെ പ്രതിനിധിയായ ഒരു MPക്ക് എന്തുകൊണ്ട് ചോദിച്ചുകൂടാ? രാജ്യസഭയിൽ നിങ്ങൾക്ക് അംഗങ്ങളുണ്ടല്ലോ, അവിടെ എന്താ ചോദിക്കാത്തത്? നിങ്ങൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ? നിയമസഭയിൽ, കേരളത്തിലെ കൊച്ചു കേരളത്തിലെ ഈ നിയമസഭയിൽ ഇത് ചോദിക്കാൻ? സർക്കാർ ഖജനാവ് നിങ്ങളുടെ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനതയുടെയുമാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് മാത്രം അങ്ങനെ ഒരണ പൈസ എടുത്ത് തരാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ഇവിടുത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വലുതും ചെറുതുമായ മുഴുവൻ മാധ്യമങ്ങൾക്കും, അത് അച്ചടി മാധ്യമത്തിനായാലും ദൃശ്യമാധ്യമങ്ങൾക്കായാലും ഓൺലൈൻ മാധ്യമങ്ങൾക്കായാലും കൊടുക്കണം സഹായം. നാണമില്ലല്ലോ ഇതൊക്കെ എഴുന്നള്ളിക്കാൻ.